ദുരിതാശ്വാസ നിധിയും പ്രളയ ഫണ്ടും ഇത് രണ്ടും സി പി എമ്മിൻ്റെ കുത്തകയാണ്. പ്രളയ ഫണ്ടിലും ദുരിതാശ്വാസ നിധിയിൽ കൈയിട്ട് വാഴുന്നതുമെല്ലാം ഇന്ന് ഒരിക്കലും അവസാനിക്കാത്ത തുടർക്കഥകളാകുന്നു. ഇപ്പോൾ ഇതാ ആലപ്പുഴയിൽ ചർച്ചയാകുന്നത് പ്രളയ ദുരിതാശ്വാസത്തിലെത്തിച്ച ഭക്ഷ്യ സാധനങ്ങൾ തിരിമറി നടത്തിയ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെക്കുറിച്ചാണ്. ദുരിതാശ്വാസത്തിനെത്തിച്ച ഭക്ഷ്യ സാധനത്തിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി തിരിമറി നടത്തിയതായി ആരോപണം ശക്തമായി ഉയരുന്നു. നീലം പേരൂർ പഞ്ചായത്ത് സെക്രട്ടറി കെ പി സുകുമാറിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വെള്ളപ്പൊക്കം ദുരിതമനുഭവിക്കുന്നവർക്ക് വിതരണം ചെയ്യുന്ന ഭക്ഷ്യ സാധനങ്ങളിലാണ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ തിരിമറി നടത്തിയത്. നീലംപേരൂർ പഞ്ചായത്ത് മൂന്നാം വാർഡിലാണ് സംഭവം. മൂന്നാം വാർഡിൽ നിന്നുള്ള പഞ്ചായത്ത് അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പ്രിനോ ഉദുപ്പാന്റെ നേതൃത്വത്തിലാണ് വില്ലേജ് ഓഫീസിൽ നിന്നും ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ചത്. എന്നാൽ ഭക്ഷ്യധാന്യത്തിൽ കുറവ് കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ ചോദ്യം ചെയ്തു. ഇതോടെ പ്രിനോ ഉദുപ്പാൻ കുറ്റം സമ്മതിച്ചു. 3,650 രൂപയുടെ ഭക്ഷ്യവസ്തുക്കൾ വിറ്റതായി സമ്മതിച്ച അദ്ദേഹം തുക നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ ഭക്ഷണ വിതരണ കേന്ദ്രം കൺവീനർക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നു. അതേസമയം കാണാതായ ഭക്ഷ്യധാന്യങ്ങൾ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി കെ പി സുകുമാരൻ്റെ വീട്ടിൽ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വീടുകളിൽ വെള്ളം കയറിയവർക്കുള്ള പൊതു ഭക്ഷണ വിതരണ കേന്ദ്രത്തിലേക്ക് അതാത് വാർഡിലെ പഞ്ചായത്ത് അംഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ച് എത്തിക്കുന്നത്. എന്നാൽ സംഭവം വിവാദമായതോടെ ബ്രാഞ്ച് സെക്രട്ടറിയെ പാർട്ടിയിൽ നിന്ന് ഒരു വർഷത്തേക്ക് പുറത്താക്കുന്നതായി സി പി എം അറിയിച്ചു. ബ്രാഞ്ച് സെക്രട്ടറിയെ പുറത്താക്കിയത് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള പാർട്ടിയുടെ തന്ത്രമാണെന്നാണ് ആരോപണം. ഇതോടൊപ്പം തന്നെ തിരിമറി നടത്തിയ ഇടതുപക്ഷ വാർഡ് മെമ്പറെ നാട്ടുകാർ കൈയോടെ പൊക്കി മാപ്പ് പറയിച്ചു. നിലമ്പേരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ പ്രിനോ ഉദുപ്പാനെയും ബ്രാഞ്ച് സെക്രട്ടറി സുകുമാരനെയും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് സാധനങ്ങൾ വാങ്ങിയ ഇനത്തിൽ വെട്ടിച്ച് നടത്തിയതിന് നാട്ടുകാർ തന്നെയാണ് പിടികൂടിയത്. നാട്ടുകാർ പിടികൂടി പ്രണയ പരസ്യമായി മാപ്പ് പറയിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം വൈറലായിട്ടുണ്ട്. പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലക്ഷക്കണക്കിന് രൂപ മാറ്റിയെന്ന കേസ് വൻ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. കേസിൽ കളക്ട്രേറ്റ് ജീവനക്കാരനടക്കം 7 പേരെ പ്രതി ചേർത്തിരുന്നു. പ്രളയ ഫണ്ട് തട്ടിപ്പ് കേസിൽ കൊച്ചി തൃക്കാക്കര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം നിതിന് പങ്കുണ്ടത് മാർച്ചിൽ കണ്ടെത്തിയിരുന്നു. നിതിൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് 2,50,000 രൂപ അനധികൃതമായി എത്തിയതായാണ് ക്രൈംബ്രാഞ്ച് ആദ്യം കണ്ടെത്തിയത്. ഇതിനിടെ എറണാകുളത്ത് സി പി എം നേതാക്കൾ ഉൾപ്പെട്ട പ്രളയ ഫണ്ട് തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പരിശോധനയിൽ 73 ലക്ഷം നഷ്ടപ്പെട്ടതായും കണ്ടെത്തിയിരുന്നു. എ ഡി എമ്മിൻ്റെ പരാതിയിലായിരുന്നു പുതിയ കേസും രജിസ്റ്റർ ചെയ്തത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ആഭ്യന്തര പരിശോധനയിൽ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൂടുതൽ പണം തട്ടിയതായും കണ്ടെത്തിയിരുന്നു. ഇതിൽ എ ഡി എം ക്രൈംബ്രാഞ്ചിന് 2-ാമത്തെ പരാതി നൽകിയിരിക്കുകയാണ്. 73,13,100 രൂപയുടെ കുറവാണ് പുതിയ പരാതിയിൽ ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കളക്ടറേറ്റ് വഴി സംഭാവനയെ ലഭിച്ച തുകയും മറ്റ് വിവരങ്ങളും രേഖപ്പെടുത്തിയ ഫയലുകളും അപ്രത്യക്ഷമായിട്ടുണ്ട്. നേരിട്ട് സ്വീകരിച്ച പല തുകയും മേലുദ്യോഗസ്ഥർ അറിഞ്ഞിട്ടില്ലെന്നും വ്യക്തമായിട്ടുണ്ട്. പണാപഹരണം, വിശ്വാസവഞ്ചന, ഗൂഢാലോചന അടക്കം 5 വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തത്. ഏതായാലും പ്രളയ ഫണ്ട് പോലെ സി പി എമ്മിൻ്റെ തട്ടിപ്പും വെട്ടിപ്പുകളുമൊക്കെ വീണ്ടും പുറത്തു വരികയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.